വാർത്തകൾ വിശദമായി നോക്കാം. ദിവസങ്ങൾക്കു ശേഷം വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ് ഇറങ്ങി. മാട്ടുപെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമാണ് പടയപ്പ് എത്തിയത്. ആന റോഡിലിറങ്ങിയതോടെ മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. മാട്ടുപെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമായിരുന്നു ആനയെത്തിയത്. നെറ്റിമേട് സ്വദേശിയായ ജോൺസന്റെ കടയ്ക്ക് നേരെ പടയപ്പ ആക്രമണം നടത്തി. ഇത് ആറാം തവണയാണ് പടയപ്പ ഈ കട ആക്രമിക്കുന്നത്. പടയപ്പ വരുന്നത് കണ്ട് കടയിലുണ്ടായിരുന്ന ചോളവും പൈനാപ്പിളും ജോൺസൺ സമീപത്തെ കലുങ്കിനടിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷയുണ്ടായില്ല. അവ കണ്ടെത്തി പടയപ്പ ഭക്ഷിച്ചു. മറ്റൊരു കടയ്ക്ക് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഏറെ സമയത്തിനു ശേഷമാണ് പടയപ്പ പ്രദേശത്തു നിന്നും പിൻവാങ്ങിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പയുടെ സ്ഥിര സാന്നിധ്യമാണ്. വേനൽ കനക്കുന്നതോടെ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുമോയെന്ന ആശങ്ക ആളുകൾ പങ്കുവച്ചു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.